Hello friends, ini amala innatha parivadi packing karyangal ellam kaiyum. Hello kuttiyare, innu njangal oru fishing trip ayittu irangiyana. Ippo ekadesham oru 10 mani aayittund. Njangal illandilekkanu povunnathu. Hindu kaalavastha karyangalokke ichiri moshaanu ennalum നല്ല മീനൊക്കെ കിട്ടുമോ എന്നുള്ളത് അല്ലേ അറിയില്ല. പിന്നെ ഞങ്ങളിപ്പോൾ രാത്രി 10 മണിക്ക് ഇവിടെ നിന്ന് പോവുകയാണ്, പുറപ്പെടുകയാണ്. അവിടെ ഒരു 12 മണിയാകുമ്പോൾ എത്തും. അവിടെ ഞങ്ങൾ മുപ്പിലേക്ക് എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് മീനൊക്കെ കുത്തിപ്പിടിക്കാൻ മാക്സിമം ട്രൈ ചെയ്യും. പിന്നെ പുലർച്ചെ ഞങ്ങൾ ലൂർ കാസ്റ്റ് ജിക്കാസ്റ്റ് ഒക്കെ ചെയ്യാനാണ് പരിപാടി. ഷിജ പറഞ്ഞ പോലെ നമ്മൾ ഇൻലാൻഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓഫുള്ള ദിവസമായതുകൊണ്ടാണ് വീക്കെൻഡിൽ പോകുന്നത്. അപ്പോൾ വെതർ കണ്ടീഷൻ നോക്കുമ്പോൾ സ്ട്രോങ് വിൻഡ് ഐസിയും ഒക്കെയാണ് കാണുന്നത് മറൈൻ ഫോർകാസ്റ്റിൽ. അപ്പോൾ എന്തായാലും പോയിട്ടൊന്ന് ട്രൈ ചെയ്യാന്നുള്ള ഞങ്ങളൊരു പുതിയ സ്പോട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഇത് കംപ്ലീറ്റ് കല്ലുപ്പാണ്. ഇത് കടലിറങ്ങിയ സ്ഥലമാണ്. അപ്പൊ ഞങ്ങള് സ്പോട്ടിലെത്തിയിട്ടുണ്ട്. നമ്മുടെ തോമ അടിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ പൂളാൻ അടിച്ചിരിക്കുകയാണ്. പൂളാൻ അടിച്ചിരിക്കുകയാണ്. ഇത് ഞാന് ഇപ്പൊ കുത്തി പിടിച്ചതാ. ഇത് എടാ നോക്കടാ, എടാ ഒരു കൈ നോക്കടാ, ഒരു കൈന്റെ വലിപ്പുണ്ട് കണ്ടോ. ആണല്ലേ, കാണാൻ നല്ല ഭംഗിയാണ്. അതേപോലെ ഡേഞ്ചറും ആണ്. ഇത് ദേഹത്ത് തട്ടി കഴിഞ്ഞാൽ ഭയങ്കര ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ. ക്ലാംഫിഷ് ഇതാ അവിടെ. ഇതിപ്പോ നമുക്ക് അടിച്ചാണ്. ഇതുണ്ടോ? അത് കിട്ടു സാറാടാ, കിട്ടിയടാ, ബാ. കിട്ടിന്ന് തോന്നുന്നു. കിട്ടി 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 കിട്ടി, ബാ. എന്താ മോനെ, ഇത് അത്യാവശ്യം വലുപ്പുണ്ട് കേട്ടോ. വലുപ്പുണ്ട്. പതിരാവിലെയായി അല്ലേ. നമുക്ക് ഇനി അടുത്ത് ലൂർ കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അടിപൊളി സ്പോട്ടാണ്. എല്ലാവരും വരി വരിയായി നിന്നിട്ടാണ് മീൻ പിടിക്കുന്നത്. ഡീപ് സീയും ഷാഡോ പാട്ടും കൂടി ഒന്നാവുന്ന ഒരു ഏരിയ കൂടിയാണ് ഇവിടെ. ഈ ഒന്ന് മനുഷ്യൻ ഷാഡോ വാട്ടർ കൂടി ഇവിടെ ഇതുണ്ട്. ഇത് ഷാഡോ വാട്ടറാണ്. ഇവിടെ ഡീപ് സീ ആണ്. ഇവിടെ നിന്നിട്ട് ഏരിയ ആണ്. ഇവിടെ നല്ല സ്പോട്ടാണ്. പെട്ടെന്ന് വെള്ളം ഒരു ഡേഞ്ചറസ് സ്പോട്ട് കൂടിയാണ്. പെട്ടെന്ന് വെള്ളം ഞങ്ങളിവിടെ ഒരു അടിപൊളി സ്പോട്ടാണ്. അപ്പോൾ ഇവിടെ കക്ക ഇഷ്ടംപോലെയാണ്. അപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് കുത്തിപ്പിടിക്കുക, പിന്നെ കക്കേനെ പിടിക്കുക, ഇതൊക്കെയാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി. ഞങ്ങൾക്കിപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് കിട്ടിയതാണ്. ഇതേപോലത്തെ ഒരു 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 മൂന്ന് നാല് സഞ്ചി കിട്ടിയിട്ടുണ്ടാവും. ഞങ്ങളപ്പോൾ ഇനി കാസ്റ്റിങ്ങും എല്ലാം സ്റ്റോപ്പ് ചെയ്തു ഇതിന് കക്ക വരാമെന്ന് വിചാരിച്ച് ഇന്ന് ഞങ്ങളുടെ ഒരു കക്കയിൽ നിന്നുള്ളൊരു കറിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലേ.
ഒന്ന് ഒന്ന് നന്നായിട്ട് നമുക്ക് നമുക്ക് കാഞ്ച് ചെയ്താലോ. അക്ബർ എന്താ നിനക്ക് ഇതിനെ പറ്റി പറയാനുള്ളത്? അതെ, നമുക്ക് പോയിട്ട് വരാം. അല്ല, നന്നായിട്ടുണ്ടല്ലേ കക്ക. സൂപ്പർ. അപ്പൊ നമുക്കിത് കാഞ്ച് ചെയ്യാം. ഇതെല്ലാം അവിടെ കൊണ്ടുവച്ചിട്ടേ നമുക്ക് കക്ക നന്നായിട്ട് വാരാം. അല്ലേ, ഇഷ്ടം പോലെ ഉണ്ട് കക്ക. അല്ലേ, ഞങ്ങൾക്കിന്ന് ഇത്രമാത്രം കക്കയാണ് കിട്ടിയത്. കക്ക കിട്ടി, കുറേ മീനുകളും കാര്യങ്ങളൊക്കെ കിട്ടി, കോലനൊക്കെ കിട്ടി. അപ്പോൾ കക്ക കൊണ്ടുപോയിട്ട് ഒരു ഡ്രൈ ഫ്രൈ കക്ക ഇറച്ചി വയ്ക്കാനാണ് പരിപാടി. ഇത് കഴുകി വൃത്തിയാക്കിയ ശേഷം ചൂടുവെള്ളത്തിൽ തിളപ്പിക്കണം. ഇത് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അതായത് ഇത് തിളച്ച് വരുമ്പോഴാണ് നമുക്കിത് പൊളിക്കാൻ എളുപ്പമാണ്. ഇതൊക്കെ ഓപ്പൺ ആയോണ്ടോ കക്ക ഞാൻ കുത്തി പൊട്ടിച്ച് എടുക്കുക. നമ്മൾ പിടിച്ച കക്ക ഇറച്ചി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത് ഞങ്ങൾ ഡ്രൈ ഫ്രൈ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്, കക്ക ഡ്രൈ ഫ്രൈ. അതിന് വേണ്ടിയിട്ട് ഒനിയൻ, രണ്ട് ഒനിയൻ എടുത്തിട്ടുണ്ട്, ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഇത് നമ്മളിനി വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുക്കർ എടുത്തിട്ടുണ്ട്, അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി പേസ്റ്റ് വാടി വന്നിട്ട് അതിലേക്ക് ഉള്ളി ഇട്ടു. ഉള്ളി വഴങ്ങാൻ വേണ്ടി ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. ഉള്ളി വഴന്നിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ തക്കാളി ചേർത്ത് കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്നൊന്ന് വഴന്ന് വഴുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് വെച്ച് തേങ്ങാക്കൊട്ട് നമ്മൾ ഇതിലേക്ക് ഇപ്പം ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇപ്പം മസാലപ്പൊടി ചേർക്കാൻ പോവാണ്. ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്, ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മളൊരു അര സ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം വഴന്നിട്ടുണ്ട്, ഈ മസാല സെറ്റായി വന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ കക്ക ചേർക്കാൻ പോവാണ്. നല്ല ഫ്രഷ് കക്കയാണ്, അതിൻ്റെ ടേസ്റ്റ് വേറെ ആയിരിക്കും. ഉപ്പ് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. അവസാനം നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. അര കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. കുറച്ച് വെള്ളം നമ്മൾ ചേർത്ത് തീർത്തിട്ടുള്ളൂ. ഇനി ബാക്കി വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങും. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് ഒരു 3 whistles, ഫസ്റ്റ് വിസിൽ വരുമ്പോൾ സിമ്മിലിടും, ഫുൾ ഫ്ലെയിമിൽ 1 whistle, പിന്നെ മീഡിയം ഫ്ലെയിമിൽ 2 whistles കൂടെ വരുത്തണം വരെ വെയിറ്റ് ചെയ്യാം. 3 whistle വന്നാൽ ഏറൊക്കെ പോയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ കക്ക വരുന്നതെന്ന് പ്രതീക്ഷിക്കാം. കുറച്ച് കോക്കനട്ട് ഓയിൽ ചേർക്കുന്നുണ്ട്, കടുക് ചേർത്തിട്ടുണ്ട്. കടുക് കൂട്ടി വരുമ്പോഴത്തേക്ക് കറിവേപ്പില നമ്മുടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മളൊരു 1/2 spoon കുരുമുളക് കൂടി ചേർക്കുകയാണ്. മസാല 1/4 teaspoon കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഒക്കെ നോക്കാം. ഈ ടൈമിൽ നമുക്ക് ജീരകം 1 ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ കക്ക ഇവിടെ നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല ഡ്രൈ ആയി, നല്ല ഡാർക്ക് കളറായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഷോണാണ്. എങ്ങനെയുണ്ട്?